കാളകൂടം വന്നപ്പോ ദേവന്മാരൊക്കെ ശംഭോ രുദ്ര മഹാദേവ ഹരഹര രുദ്ര മഹാദേവ എന്ന് പറഞ്ഞ് സാക്ഷ മഹാദേവനെ ശപിച്ചു. അപ്പൊ മഹാദേവനെ വിചാരിക്കുക അത്രേ, അല്ല ഈ പാലായമാനത്തില് പങ്കെടുക്കണം നല്ല മോഹമുണ്ട്, പക്ഷെ ക്ഷണിച്ചറില്ല. അപ്പൊ നേരെ മറിച്ച മക്കളൊക്കെ രക്ഷിക്കണേന്ന് വിളി കേട്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ച് ഉമയോടൊപ്പമാണ് മഹാദേവൻ എഴുന്നള്ളിയത്. ഇവിടെ വന്ന് ആ കാളകൂടെ വിഷമേകം സുഖമായിട്ട് മഹാദേവൻ കൈകൊണ്ടും കൂടെ എടുത്തു. എന്നിട്ട് ചോദിക്കുക ഉമയോട്, അല്ല പാർവതി അലോഹ്യ ഒന്നുമില്ലോ, ഞാൻ ഇത്തിരി വിഷം കുടിക്കാൻ പോകും. എന്താ മഹാദേവൻ അറിയാത്രേ, ഇത് വിഷമൊന്നുമല്ല, കടയുടെ ആളാരാ, ഗുരുവായൂരപ്പനാണ്. പിന്നെ കഥാപാത്രങ്ങളായിട്ട് ഇവിടെ കടച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളും ആരാ, അതും ഗുരുവായൂരപ്പന്റെ സ്വരൂപങ്ങൾ തന്നെയാണെങ്കിൽ പിന്നെ സംശയമുണ്ടോ? ഇത് കടഞ്ഞാൽ കിട്ടുന്നത് പാൽപായസം, അമ്പലപ്പുഴ പഞ്ചാരപ്പായസം തന്നെ. സുഖായിട്ട് അവിടുന്ന് അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എന്ന് നാമം ജപിച്ച് കഴിച്ചു എന്നാണ് മറ്റു പുരാണങ്ങൾ പറയാ. സുഖായിട്ട് ആ വിഷത്തെ അങ്ങോട്ട് ഉള്ളിലാക്കി മഹാദേവൻ ശ്രമിച്ചതായിട്ടുള്ള ആ വിഷം അവിടുത്തെ കണ്ഠത്തിൽ വന്ന് ഒന്ന് പറ്റി പിടിക്കാൻ ഭാഗത്തിന് മാത്രമായിട്ട് മാറി നീലകണ്ഠൻ എന്നന്ന് മഹാദേവന് പേര് കിട്ടിയെന്നാണ്. അതാണ് മഹാദേവന്റെ കാരുണ്യം. വിഷം വന്നപ്പോ അത് ഉള്ളിലാക്കിയിട്ട് എല്ലാവർക്കും അഭയം കൊടുത്തു. എന്നാ ഇനി പറയാൻ പോവാണ്, പാലാഴി കടഞ്ഞു കിട്ടിയിട്ടുള്ള മറ്റൊരു സാധനമുണ്ട് ചന്ദ്രൻ. അതിനെ മഹാദേവൻ വിഴുങ്ങി കുറച്ച് കഷ്ടായനെ, അത് നേരെ മറിച്ച് അവിടുന്ന് ജടാമുടിയിൽ അത് എടുത്തു വെച്ചു. എന്താ അതെല്ലാവർക്കും കുളിമ കൊടുക്കണ ഒന്നാണ്. അപ്പൊ മഹാദേവന്റെ പ്രവൃത്തി ലോകത്തിന് സന്ദേശമാണ്, മറ്റുള്ളവർക്ക് ആപത്ത് വന്ന വസ്തുവിനെ ഉള്ളിലാക്കിയിട്ട് അവർക്ക് അഭയം കൊടുക്കുക, മറ്റുള്ളവർക്ക് അഭയം ആകേണ്ട ഒന്ന് പുറമെ പ്രദർശിപ്പിക്കുക, അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാക്കാണ് അവിടുത്തെ ലീല കൊണ്ട്. അപ്പൊ മഹാദേവനോട് പറഞ്ഞു, ഉമ്മ ഇനി ഇവിടെ നിന്നാ പറ്റില്ല, കൈലാസത്തിലേക്ക് പുറപ്പെടണം. ശിവരാത്രിയാണ്, പോരാ വിഷം കുടിച്ച കാരണം പഥ്യമൊക്കെ വേണ്ടിവരും, ചികിത്സയൊക്കെ അവിടെ ചെന്നിട്ടാകാം എന്ന രീതിയിൽ രണ്ടുപേരും കൂടി അവിടെ മുങ്ങി. ഭഗവാന്റെ നേതൃത്വത്തിൽ വീണ്ടും കടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ വസ്തുക്കൾ ഉണ്ടായി. വിമധൽ പിന്നെ ഉണ്ടായതാണ് ഉച്ചയസ്വശുപത് എന്ന പേരായിട്ടുള്ള കുതിര, പിന്നെ ഐരാവത് എന്ന പേരായിട്ടുള്ള ആന, കാമധേനുവാകുന്നതായിട്ടുള്ള ഒന്ന്, പിന്നെ അപ്സരസ്സുക്കള് കൽപ്പകവൃക്ഷമൊക്കെ കടഞ്ഞപ്പോ പ്രത്യേകിച്ച് ഉണ്ടായി എന്നാണ്. അതിൽ ഉച്ചയസ്വസനെ ഭഗവാൻ മഹാബലിക്കായിട്ട് കൊടുത്തു അസുരന്മാർക്ക്. ഐരാവതം എന്ന പേരായിട്ടുള്ള ആനയെ, ഇഭരത്നത്തെ അത് ദേവേന്ദ്രനായിട്ട് കൊടുത്തു. പിന്നെ കൗസ്തുഭരത്നം ഉണ്ടായി. കൗസ്തുഭരത്നം നോക്കി ഭഗവാൻ തോന്നി അത്രേ, തന്റെ കഴുത്തിൽ തന്നെ ആയിക്കോട്ടെ, എന്താ ഇതിന്റെ ഒരു പുരസ്കാരം ഇപ്പൊ ദേവന്മാർ കൊടുക്കുമെന്ന് സംശയ, എന്നാ താൻ തന്നെ ആയിക്കോട്ടെ എന്ന രീതിയില് കൗസ്തുഭരത്നം എടുത്ത് അവിടുന്ന് തന്നെ കഴുത്തി കെട്ടി മണിമത്സ്യ കണ്ഠേ. ആ കൗസ്തുഭരത്നന്റെ മഹാഭാഗ്യം എന്നാണെന്ത്, ഗുരുവായൂരപ്പന്റെ കഴുത്തിൽ കയറിയ കാരണം അതിന് സൗന്ദര്യം കൂടി, അല്ലെങ്കിൽ ആ അതിന് സൗന്ദര്യം ഉണ്ടാവില്ല എന്നാണ്. അതാണ് വ്യത്യാസം. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ആശ്ചര്യതോപ്യാശ്ചര്യം. ആ കൗസരത്നം ഭഗവാന്റെ കഴുത്തിൽ കയറി കൂടിയപ്പോ അതിന്റെ കാന്തി കൂടി എന്നാണ്. ഇതാണ് വ്യത്യാസം. നമ്മള് ആലുക്കയെന്ന ജ്വല്ലറി പോയിട്ട് നെക്ലസ് വാങ്ങി കഴുത്തിൽ കെട്ടിയാൽ നമ്മുടെ സൗന്ദര്യം കൂടും, നേരെ മറിച്ചാണ്. കൗസ്തുഭരത്നം ഭഗവാൻ ചാർത്തിയപ്പ് രത്നത്തിന്റെ കാന്തിയാണ് കൂടിയത് എന്നാണ്. കാരണം കൗസ്തുഭത്തിന് ഭഗവാന്റെ കഴുത്തിൽ കയറാനുള്ള ഭാഗ്യം കിട്ടി പാലാഴി കടഞ്ഞപ്പോ അത് നിമിത്തമായിട്ട്. അപ്സരസ്സുക്കളെ പ്രത്യേകിച്ച് ദേവന്മാർക്ക് കൊടുത്തു, കാമധേനുവിനെ മഹർഷിമാർക്കും നൽകി ഭഗവാൻ. വീണ്ടും കടച്ചു നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സക്ഷ മഹാലക്ഷ്മി കമനീയ കമലാബൂവദേവി അമലം അവലോക്യാം വിലോല സകലോപി സ്പ്രഹയാം ബഭൂവലോകാം. മനോഹരമായിട്ട് വർണ്ണനയാണ് വട്ടരിപ്പാണ്ടെ. ലോല ലോല എന്ന് ചേർക്കുന്നുണ്ട്, എന്നുവെച്ചാൽ ലക്ഷ്മിയുടെ ഹൃദയം നല്ല മൃദുലാണ് എന്ന് വർണ്ണിക്കുകയാണ്. അത്ര മൃദുലമായിട്ടുള്ള രൂപത്തില്, അതാണ് പെൺകുട്ടിയുടെ ഹൃദയമാണ് അലിവ് വരേണ്ടത്, അത് നല്ലവണ്ണം മൃദുലമായിട്ടുള്ള ഭാവത്തിലാണ് സക്ഷ മഹാലക്ഷ്മി അവിടുന്ന് അങ്ങോട്ട് ഉയർന്നു വന്നു. ആ മഹാലക്ഷ്മിയെ കണ്ടപ്പോ റത്തിക്കൾ കൊണ്ടുപോയിട്ട് കേമായിട്ട് പീഠം കൊടുത്ത് അവിടെ കയറ്റിയിരുത്തി ഗംഭീരമായിട്ട് അഭിഷേകം നടത്തി. അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ മാല ചാർത്ത പതിവുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് പ്രത്യേകിച്ച് മാലയൊക്കെ ചാർത്തിച്ച് അവിടുന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഭാഗവതി പറയുന്നു, ഹാരം സരസ്വതി
പത്മം അജോ നാഗാശ്ച കുണ്ടലേ. അഭിഷേകമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭട്ടരിപ്പാട് ഇവിടെ പറയേണ്ട അഭിഷേകത്തെ കുറിച്ച് മനോഹരമായിട്ട് ഭട്ടരിപ്പാടിന്റെ ഭാവനയാണ്, ഭാഗവതത്തില്ലാത്ത ഭാവനയാണ്. അഭിഷേക ജല്ലാനുപാതി മുക്ത തദാംഗൈ അവഭൂഷിതാംഗവല്യം മണികുണ്ടല പീതജേലഹാര പ്രമുഖൈ താം അമരാതയോ അന്വഭൂഷൻ. കലശം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാല ചാർത്തം, അതുകൊണ്ട് തന്ത്രിമാരൊക്കെ ഇതുപോലെ ഓരോരുത്തരും ഗേമായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ മാല ചാർത്തനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഗുരുവായൂരപ്പന്റെ വകയായിട്ടൊരു മാല ചാർത്തിയിട്ടുണ്ട്. തപാംഗൈ അപഭൂഷിതംഗവല്യം മണികുണ്ടല പീതജേലഹാര പ്രമുഖൈ താം അമരാതയോ അന്വഭൂഷൻ. ഭഗവാൻ കടാശവിഷ്ണങ്ങളെ കൊണ്ട് ലക്ഷ്മിയെ കേമായിട്ടൊരു മാല ചാർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ബാക്കി എല്ലാവരും കൊണ്ടുവന്ന് മാല ചാർത്തിയതെന്നാണ്. അതിന്റെ മുകളിൽ മുകളിലായിട്ട് ബാക്കി ഹാരങ്ങളൊക്കെ സ്വീകരിച്ച് അവിടുന്ന് ഇറങ്ങണു പോരാ. അപ്പോഴാണ് സരസ്വതി വന്ന് ലക്ഷ്മിയുടെ കയ്യിലേക്ക് കേമായിട്ടൊരു ഹാരം കൊടുത്തു. ഹാരം എന്തിനാ? കല്യാണത്തിനാണ്. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു എന്നാണ്, മറ്റൊന്നുമല്ല. കല്യാണം ഇപ്പം ആയിക്കോട്ടെ, കാരണം ഇപ്പം ആണെങ്കിൽ പറ്റൊരാളെ തിരഞ്ഞെടുക്കാം എന്ന രീതിയിൽ സരസ്വ നൽകിയിട്ടുള്ള ഹാരവും സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്മി കേമായിട്ട് അവിടെയുള്ള ഓരോരുത്തരെയും കടാശവിഷ്ണങ്ങളെ കൊണ്ട് ആരെയാ തെരഞ്ഞെടുക്കുന്നത് അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടിരിക്കുകയാണ്. ഹേമലദേവ സാബൗ എന്ന് പ്രത്യേകിച്ച് പറയാനുണ്ട്. കാളിദാസന്റെ മനോഹരമായിട്ടുള്ള ഭാവനയുണ്ട്. സ്വർണവള്ളി പോലെ ഒഴുകി 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 വരണ പോലെയാണ് ലക്ഷ്മിയുടെ വരവ് എന്നാണ്. ഇവിടെ വന്ന് ഓരോരുത്തരെയും കേമായിട്ട് ലക്ഷ്മി ഇങ്ങനെ നോക്കുന്നതാണ്. നോക്കുമ്പോ ഗുണഗണങ്ങളൊക്കെ ലക്ഷ്മിക്ക് കടാശങ്ങളെ കൊണ്ട് ബുദ്ധിയാകും. ഒരാൾക്ക് കേമായിട്ട് യോഗ്യതയൊക്കെ ഉണ്ട്, പക്ഷേ ആയുസ് കുറവ്. അയ്യയ്യോ, ആ ആളെ പറ്റില്ല. കല്യാണം കഴിച്ച് വൈധവ്യമായ ആളുടെ കഥ എന്താ? അത് പറ്റില്ല. വേറൊരാളെ നോക്കിയപ്പോ ആയുസ്സുണ്ട്, പക്ഷേ സൗന്ദര്യം കുറച്ച് കുറവാ, അത് പറ്റില്ല. ആ ആളെ ഉപേക്ഷിച്ചു. വേറൊരാൾക്ക് സൗന്ദര്യം ആയുസ്സും ഉണ്ട് എങ്കിലും പരാശ്രയ, സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള കഴിവില്ല. ഇങ്ങനെ തനിക്ക് അനുകൂലമായിട്ട് പരിപൂർണമായിട്ടൊരാളില്ല. അവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സതൈവ സർവരമ്യേ നിഹിതാം ത്വം അനയാപി ദിവ്യമാലാം. ഇവിടെ പറയണു, ഇങ്ങനെ നോക്കുമ്പോ പൊരുത്തം പരിപൂർണമായിട്ട് ആരിലും കാണാനില്ല എന്നാണ്. ജ്യോതിഷന്മാർ ജാതകം എന്ന് കാണിച്ചാൽ പറയില്ലോ ഇത് പൊരുത്തം കുറച്ച് കുറവാ. അഞ്ചര പൊരുത്തം ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കാൻ വിഷമമൊന്നുമില്ല, അത് താഴെയായാൽ മോശമാണ്. ഇങ്ങനെ നോക്കുമ്പോ സമമായിട്ട പൊരുത്തം ആർക്കും കാണാനില്ല. അവിമുക്ത ദോഷലേശൻ, ഗുണങ്ങളുടെ അനവധി ഉണ്ട്, പക്ഷേ ചില പോരായ്മകളൊക്കെ. ഏയ്, ആളെ വേണ്ട. അപ്പൊ ഇനി ഇപ്പൊ ആരെയാ പറ്റൊരാള്? അപ്പോഴാണ് അങ്ങട് തിരിഞ്ഞിരിക്കുക അത്രേ, സാക്ഷാത് ഭഗവാൻ എന്നാണ്. അങ്ങട് തിരിഞ്ഞിരിക്കുകയാണെങ്കിലും ഭട്ടരിപ്പാട് പറയണു നോട്ടം മുഴുവൻ ലക്ഷ്മിയുടെ മാർവിടത്തിലാണ് എന്നാണ്. അതാണ് ആദ്യം പറഞ്ഞത്. അവഭൂഷിതാംഗവല്യം മണികുണ്ഡല പീതജാലഹാര പ്രമുഖൈ താം അമരാതയോ അന്നഭൂഷൻ. ഭഗവാൻ ആദ്യം തന്നെ കടാശങ്ങളെ കൊണ്ട് ഭംഗിയായിട്ട് മാല ചാർത്തിയ കാരണം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിലും ഇടക്കിടക്ക് ഇടയ്ക്ക് പ്രത്യേകിച്ച് നോക്കണുണ്ട്. ഇത് ഭട്ടരിപ്പാണ്ട മാത്രം ഒരു ഭാവനയാണ്. ഗുരുവായൂരപ്പൻ ചോദിച്ചു അത്രേ, ഇതെങ്ങനെ ശരിയാവുക? ഇപ്പൊ ഭട്ടരിപ്പാട് പറഞ്ഞു എന്നാണ്. എന്നാ ഒരു കാര്യമാവാം, സ്ലോ മോഷനിൽ റീപ്ലേ കാണിക്കാം. ആ പറയാൻ പറ്റുള്ളൂ, അങ്ങനെയാണല്ലോ. ഇപ്പൊ ക്രിക്കറ്റ് മത്സരമൊക്കെ റീപ്ലേ, അമ്പയർ എങ്ങനെയാ തീരുമാനം എടുക്കേണ്ടത്? റീപ്ലേ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പച്ച ചുമന്ന ലൈറ്റ് കാണിക്കും, പച്ചയാണെങ്കിൽ നോട്ട് ഔട്ട്സ്. ഭട്ടരിപ്പാട് ഇങ്ങനെ സ്ലോ മോഷനിൽ വീണ്ടും ഒന്ന് അവതരിപ്പിച്ചു അത്രേ. അപ്പൊ പറഞ്ഞു അത്രേ, നോ ഡൗട്ട്സ്, നോട്ട് ഔട്ട് അല്ല, നോ ഡൗട്ട്സ്. സംശയമൊന്നുമില്ല, ശരിയാ ഗുരുവായൂരപ്പൻ. ബലേ ബേസ്, ശരിയാ ഭട്ടരി. പക്ഷേ ഇത് പേഴ്സണൽ ഡയറിയിൽ മാത്രം എഴുതിയാൽ മതി, പരസ്യമാക്കേണ്ടതാണ്. കടാശങ്ങളെ കൊണ്ട് നല്ലവണ്ണം ലക്ഷ്മിയെ അവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. ഇതാണ് ഗുരുവായൂരപ്പൻ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള രീതിയിലാണ് നാരായണീയത്തിലെ പല ഭാവനകളും. മനസ്സില് നല്ലവണ്ണം നിറഞ്ഞാണ് വർണ്ണിക്കുക. രാസലീലയും അതുപോലെ തന്നെ കാളിയമർദ്ദനമൊക്കെ നരസിംഹാവതാരമൊക്കെ കണ്ടു വർണ്ണിക്കണ പോലെയാണ്. അത് സത്യമാണ് എന്ന് ഗുരുവായൂരപ്പ സമ്മതിച്ചു എന്നാണ്. അതുകൊണ്ട് ലക്ഷ്മിക്ക് അബദ്ധം പറ്റിയില്ല. നേരെ വന്ന് രമാമുകുന്ദം നിരപേക്ഷമീപ്സിതം
ഭഗവാന്റെ കഴുത്തിലേക്ക് തന്ന മാലയിട്ട് ഭഗവാനെ തന്നെ സ്വീകരിച്ചു. കാരണം അവിടത്തേക്ക് ഞാനില്ല എങ്കിലും എനിക്ക് അവിടുന്ന് ഇല്ലാണ്ടെന്ന് ഒത്തിയില്ല എന്ന നിലയിൽ ലക്ഷ്മി മാലയിട്ട് കഴിഞ്ഞപ്പോഴോ ഭഗവാൻ തീരുമാനിച്ചു ഉരസ തരസ എന്നാണ്. ലക്ഷ്മിയെ തന്റെ മാർവിടത്തെ തന്നെ ഭഗവാൻ കൊണ്ട് കുടിയിലെത്തിയും. ഇനി എന്നെ പിരിയണ്ട എന്ന രീതിയില് ഭഗവാന്റെ മാർവിടത്തെ തന്നെ ലക്ഷ്മിക്ക് സ്ഥാനം കൊടുത്തു എന്നാണ് ഭഗവാൻ. അങ്ങനെ ലക്ഷ്മിനാരായണ മൂർത്തിയായിക്കൊണ്ട് നിന്നുകൊണ്ട് കടാശവിഷ്ടങ്ങളെ കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കൽ കഴിഞ്ഞു. അപ്പൊ ഇനി ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ പിന്നൊരു കുടിവയ്പ്പ് വേണ്ടേ? ആ ഗൃഹപ്രവേശം അല്ലെങ്കിൽ പറ്റില്ല. രണ്ടുപേരും കൂടിയിട്ട് അവിടുന്ന് അന്തർദാനം ചെയ്തിരിക്കുകയാണ്.